സിനിമ വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് ഈ സിനിമ തന്നിരിക്കുന്നത്. ഒരു ഹോളിവുഡ് ഫിലിമിൻ്റെ നിലവാരത്തിലേക്ക് ആ അതേപോലെയുള്ള ഓരോ ഷോട്ടും ഓരോ സീനും നമുക്ക് അതുപോലെ ഫീൽ ചെയ്യാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, സിനിമയിലുള്ള നമ്മുടെ കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിനെ ഡ്രിം ചെയ്തുകൊണ്ട് തന്നെ ആ സിനിമ ഭംഗിയാക്കി ചെയ്യാൻ പ്രിയദർശൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ റോളായാലും ശരി, പ്രത്യേകിച്ച് പ്രണവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഒരു ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് പ്രണവിൻ്റെ. മൊത്തത്തിൽ ഈ ഫിലിം നല്ല ഫിലിമാണ്. ജനങ്ങൾക്ക് വളരെയധികം ഒരു ദർശന സുഖവും അതുമാത്രമല്ല ഒരു ഒരു ഉല്ലാസവും കൊടുക്കാൻ പറ്റാവുന്നൊരു നല്ലൊരു സിനിമ. ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി പൊരുത്തപ്പെട്ട് ഉള്ള ഒരുപാട് സംഭവങ്ങളും ഈ സിനിമയ്ക്ക് എടുത്തു പറയേണ്ടതുണ്ട്. നിലവിലുള്ള പല സംഭവങ്ങൾക്കും എതിരെ വിരൽ ചൂണ്ടുന്ന ഒരു നല്ല ഒരു മെസ്സേജ് കൂടിയും ഈ സിനിമയ്ക്ക് അകത്തുണ്ട്. നല്ല പടം കൊള്ളാം, നല്ല പടം കൊള്ളാം, നല്ല പടം, നല്ല പടം. നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഹൈപ്പിനനുസരിച്ചുള്ള എന്തായാലും ഉണ്ട് പടത്തിൽ. അപ്പം എല്ലാവരും പോയി കാണണം. കൊള്ളാം, നല്ല പടം, ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം. 3 മണിക്കൂർ ലാഗ് അല്ല, കണ്ടിരിക്കാം. അതാ ഫസ്റ്റ് ഹാഫ് കുറച്ച് അടിക്കുന്നുണ്ടെങ്കിലും വലിയ ഓവർ എക്സ്പെക്ടേഷൻ കണ്ടായിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമാണ്, നല്ലൊരു പടമാണ്. നല്ലൊരു കണ്ടിരിക്കാനൊക്കെ പറ്റും. മാമകത്ത് മാമകത്തിനെ വെച്ച് നോക്കുമ്പം വേദമായ പടം. മോഹൻലാൽ ഫാൻ തന്നെ, അതുകൊണ്ട് തന്നെ മാമകത്തിനെ വെച്ച് നോക്കുമ്പം നല്ല പടം തന്നെ. അടിപൊളി നമ്പർ ആവറേജ്. ഹൈപ്പ് പോലെയൊന്നും ഇല്ല കേട്ടോ. ടെക്നിക്കൽ സൈഡ് ഇസ് ഗുഡ്, ബട്ട് സ്ക്രിപ്റ്റും വലിയ ഇതില്ല. ഈ കാണുന്ന ഹൈപ്പ് പോലെയൊന്നും ഇല്ല. ഇല്ല, ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഓ ടി ടി വരുന്നെങ്കിൽ ഇത്രയും തിരക്ക് കാണില്ലല്ലോ. ആദ്യ ഫിലിം അല്ലേ ഇത്, ഇന്ത്യയിൽ ഫസ്റ്റ് 100 കോടി അടിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. We'll be right back.